കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നെല്ലിക്ക ലേഹ്യം. നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. 100 ഗ്രാം നെല്ലിക്കയിൽ ഏതാണ്ട് 300 ഗ്രാമോളമാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്. ഒരാൾ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 നെല്ലിക്ക വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എല്ലാ സമയത്തും നെല്ലിക്ക കിട്ടാത്തത് കൊണ്ടും നെല്ലിക്കയുടെ പുളിയും മധുരവും കയ്പും എല്ലാം കൂടി കലർന്ന ആ ഒരു ടേസ്റ്റ് ചിലർക്കെങ്കിലും ഇഷ്ടമല്ലാത്തത് കൊണ്ടും നമ്മൾ ദിവസവും കഴിക്കാറില്ല അല്ലേ. എന്നാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിൽ അധികം ചിലവൊന്നുമില്ലാതെ വളരെ രുചികരമായി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഇന്നത്തെ നമ്മുടെ ഈ നെല്ലിക്ക ലേഹ്യം. ഇത് കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കിലോ നെല്ലിക്കയുടെ ലേഹ്യമാണ് തയ്യാറാക്കുന്നത്. നെല്ലിക്ക എടുക്കുമ്പോൾ അത്യാവശ്യം വിളഞ്ഞത് നോക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്കയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് വളരെ നല്ലതായിരിക്കും. കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ. ഇനി ഇത് കഴുകിയെടുക്കുമ്പോഴും ഇതിൽ കേടായിട്ടുള്ളതും പൊട്ടിയതും അഴുകിയതും ചതഞ്ഞതും ഒക്കെ മാറ്റി വെച്ച് വൃത്തിയുള്ളതും നോക്കി തന്നെ എടുക്കണം കേട്ടോ. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ല് ഓളം നാക്കി വെച്ചാൽ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും. കഴുകിയെടുത്ത നെല്ലിക്ക മുഴുവൻ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതായത് 2 കിലോ നെല്ലിക്കയ്ക്ക് 250 ml വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് അടച്ച് ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ കൽപ്പിക്കണം. കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം തുറക്കുക. തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് വെന്തിരിക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളവുമുണ്ട്. ഈ വെള്ളം കളയണ്ട, നമുക്ക് ആവശ്യമുണ്ട്. നെല്ലിക്ക കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അടർന്നടർന്ന് പോവുകയാണ്. കുരുവൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ഇങ്ങ് കിട്ടും. ഇനി ഈ നെല്ലിക്ക മുഴുവനും ഇതുപോലെ അടർത്തി കുരുവെല്ലാം മാറ്റി എടുക്കണം. നെല്ലിക്കയുടെ കുരുവെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞു. പ്രഷർ കുക്കറിൽ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെല്ലിക്ക അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഈ നെല്ലിക്കയിലേക്ക് ചെറിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. എത്രത്തോളം വെള്ളം കുറച്ച് ചേർക്കുന്നു അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ഈ ലേഹ്യം തയ്യാറാക്കാൻ പറ്റും. നെല്ലിക്ക പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ ബാക്കി വന്ന ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വെള്ളം തയ്യാതെ വരുവാണെങ്കിൽ വേറെ വെള്ളം ചേർക്കാം. പക്ഷേ മാക്സിമം വെള്ളം കുറച്ച് അരച്ചെടുത്താൽ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മുഴുവൻ നെല്ലിക്കയും അരച്ചെടുത്ത് ലേഹ്യം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. മിക്സിയുടെ ജാറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കഴുകി അതുകൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ലേഹ്യം തയ്യാറാക്കാനായിട്ട് അടികട്ടിയുള്ള ഉരുളി പോലെയുള്ള പാത്രങ്ങളാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നെല്ലിക്കയിലെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുകയുള്ളൂ. ഇതേസമയം മറ്റൊരു പാനിൽ 1 ടീസ്പൂൺ ജീരകവും 4 ഏലക്കയും എടുത്ത് എണ്ണ ചേർക്കാതെ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണം. അത് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ജാതിക്കയുടെ ജാതിപത്രി കൂടി ചേർത്ത് തണുക്കാനായി മാറ്റിവെക്കുക. ജീരകം എടുക്കുമ്പോൾ നമ്മൾ സാധാരണ കറിയിലൊക്കെ ചേർക്കുന്ന ജീരകമാണ്, അല്ലാതെ പെരിഞ്ജീരകമല്ല. ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക ഇളക്കി കൊടുക്കാനും വെള്ളം വറ്റി വരുന്നതനുസരിച്ച് തീ കുറച്ച് വെക്കാനും മറക്കരുത് കേട്ടോ. വറുത്തു വച്ചിരുന്ന ജീരകവും ഏലക്കയും ഒക്കെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒട്ടും തരികളില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഏലക്കയുടെ തൊലിയൊക്കെ പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. തരിതരിയായിട്ട് ഇതിൽ കിടന്നാൽ ലേഹ്യത്തിലിങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമില്ലാതെ വരും. അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇത് അടച്ച് ഇതിൻ്റെ മണം പോകാതെ മാറ്റിവെക്കുക. നെല്ലിക്കയുടെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്ന ഈ ഒരു പരുവമാകുമ്പോഴേക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി ചേർക്കാം. ചേർക്കുമ്പോൾ അത് നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ച് മണ്ണും പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. 1 കിലോ നെല്ലിക്കയ്ക്ക് 750 ഗ്രാം വരെ ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി ചേർക്കാം. കരിപ്പൊട്ടിയാണ് ലേഹ്യം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയിൽ തയ്യാറാക്കിയെടുത്ത 750 ml ശർക്കര പാനിയാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2 കിലോ നെല്ലിക്കയ്ക്ക് വെറും 750 ml ശർക്കര വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ലേഹ്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഇത് തെറിക്കാൻ തുടങ്ങും. ദേഹത്തേക്ക് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് ലേഹ്യവും അലുവയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുറ്റത്ത് വിറകെടുപ്പുണ്ടാക്കി വലിയ ഉരുളികളൊക്കെ വെച്ചാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ. അപ്പോൾ അത് ദേഹത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട് ഇളക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകത്തിൻ്റെ പിടിയിൽ വലിയ കമ്പോ മടലോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ദൂരെ മാറി നിന്ന് ഇളക്കും. നമുക്കിപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനായിട്ട് ഞാനിവിടെ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് തെറിക്കാൻ തുടങ്ങുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ പശുവിനെ ചേർക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് മീഡിയം ഫ്ലെയിം വെച്ച് 5 മിനിറ്റ് വെക്കണം. അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ തെറിക്കുന്നത് അങ്ങ് നിൽക്കും. വീണ്ടും അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇങ്ങനെ 2-3 വട്ടം ചെയ്യുമ്പോഴേക്കും വെള്ളം വറ്റി വരാൻ തുടങ്ങും. കുറച്ചുകൂടി ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ജീരകം ഏലക്ക ജാതിപത്രി ഇത് ചേർത്ത് ഇതിൻ്റെ ഒപ്പം
ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് കൂടി ചേർക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പഴയതുപോലെ തന്നെ അടച്ചു വെക്കുക. ആറേഴ് തവണ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കാണുന്നത് പോലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും. ഇനി ഇത് തെറിക്കില്ല, ഇനി നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഇളക്കാവുന്നതാണ്. ഇതേ സമയം മറ്റൊരു പാനിലേക്ക് കുറച്ച് കശുവണ്ടിയും ബദാമും എണ്ണ ചേർക്കാതെ ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം അങ്ങ് പൗഡർ പോലെ ആയി പോകണ്ട. ഇനി നെല്ലിക്കയുടെ ഈ കൂട്ട് നന്നായിട്ടൊന്ന് കുറുകി ഈ ഒരു പരുവമാകുമ്പോഴേക്കും ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയും ബദാമും ചേർത്ത് ഇളക്കണം. ഈ സമയം നിങ്ങൾക്ക് നെയ്യ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നെയ്യിൽ കിടന്നത് മൂത്ത് വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി വെളുത്ത നിറത്തിലുള്ള എള്ള് കൈവശമുണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഈ ലേഹ്യം ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ധാരാളം വിറ്റാമിനുകളും മിനറലും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ബ്ലഡ് ഷുഗറും ബി പിയും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. നിങ്ങൾ ഷുഗറിനോ കൊളസ്ട്രോളിനോ ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മധുരവും നെയ്യോ ഒക്കെ അത് കണക്കാക്കി ചേർത്ത് വേണം തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇനി ഇത് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് ഉരുണ്ടുരുണ്ട് വരുന്ന ഈ ഒരു പരുവമാകും. ഇപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളമായി ഒട്ടുമില്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ദിവസവും ഇത് കഴിക്കാൻ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ സ്പൂണുകൾ വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അധിക സമയം ഫാനിൻ്റെ ഒന്നും കീഴിൽ തുറന്ന് വെക്കുകയും ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന് പ്രതീക്ഷയോടെ. സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.